നമസ്കാരം. ശശി തരൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാവാൻ വേണ്ടി മത്സരിച്ചു തോറ്റു എങ്കിലും അദ്ദേഹം ഇന്നത്തെ ദിവസം ഇന്ത്യയിൽ മുഴുവൻ നിറഞ്ഞു നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1000 മുകളിൽ പേര് അദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇനി ശശി തരൂരിനെ പറ്റി പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്കാവട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ, അല്ലെങ്കിൽ ബി ജെ പി ആവട്ടെ, മറ്റ് ഏത് പാർട്ടിക്കാരുമാവട്ടെ, അവരൊക്കെ തത്വത്തിൽ സമ്മതിക്കുന്ന അംഗീകരിക്കുന്ന ചില കാര്യമുണ്ട്. കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിനെ പറയുന്നത് വിശ്വ പൗരൻ എന്നാണ്. അദ്ദേഹം മുമ്പ് ഐക്യരാഷ്ട്രസഭയിലൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. നല്ല ഒന്നാന്തരമായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ആളാണ്. വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കാണാനും നല്ല സുന്ദരനാണ്, അല്ലെങ്കിൽ സിംബളനാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ വരെ യോഗ്യനാണ് എന്ന് പലതവണ പറഞ്ഞിട്ടുള്ള ആളുകളാണ് കോൺഗ്രസ്സുകാർ. പക്ഷേ എന്ത് ചെയ്യാൻ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ യോഗ്യതയുള്ള തരൂർ, അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിരിക്കാൻ യോഗ്യതയുള്ള തരൂറിന് പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആവാനുള്ള യോഗ്യതയില്ല എന്ന് അവർ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. 80 കഴിഞ്ഞ ചുറുചുറുക്കെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഫോട്ടോ, ഞങ്ങൾ കാണിക്കുന്ന ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ചുറുചുറുക്കുള്ള മല്ലികാർജുൻ ഖാർഗെ എന്ന വ്യക്തിയെയാണ് അവർ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ളവർ ചാനലിൽ വന്നിരുന്നു പറയുന്നു കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യത്തിലുള്ള, കോൺഗ്രസ്സിന് ഇഷ്ടമുള്ളവരെയാണ് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുന്നത്, അതിൽ മറ്റുള്ളവർക്ക് അഭിപ്രായം പറയേണ്ട കാര്യം എന്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവരിത് കൊണ്ടാടിയത്, ഈ തിരഞ്ഞെടുപ്പ് കൊണ്ടാടിയത് ഇവിടെ എന്തോ പൊതു തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പോകുന്ന തരത്തിലാണ് അവർ തന്നെ കൊട്ടിഘോഷിച്ചത്. അതിനുശേഷം അവർ നേരത്തെ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ മല്ലികാർജുൻ ഖാർഗെ ജയിപ്പിച്ചെടുക്കുന്നു. പറയാൻ കാരണം, ഈ റിസൾട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് ഏതാണ്ട് അരമണിക്കൂർ മുൻപ് തന്നെ രാഹുൽ ഗാന്ധി, അവരുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി പത്രക്കാരോട് പറഞ്ഞിരുന്നു, പത്രക്കാരോട് ചോദ്യത്തിന് പറഞ്ഞിരുന്നു, എനിക്ക് എൻ്റെ റോൾ എന്താണ് എന്ന് മല്ലികാർജുൻ ഖാർഗെജി തീരുമാനിക്കുമെന്ന്. അപ്പോൾ അദ്ദേഹം അത് പറയുന്ന സമയത്ത് റിസൾട്ട് വന്നിട്ടില്ല, ഖാർഗെ ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് നല്ല ഉറപ്പാണ് ഖാർഗെ തന്നെയോ ജയിക്കുകയുള്ളത്, കാരണം അതാണ് അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. തരൂറിനെ അവർ റീബലായിട്ടാണ് കണ്ടിരിക്കുന്നത്. മുകളിൽ നിന്ന് പോകേണ്ട സന്ദേശം എല്ലായിടത്തും എല്ലാ പി സി സിയിലേക്കും പോയിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമാണ് അവർ വോട്ട് ചെയ്തത്. പക്ഷെ തരൂറിന് കിട്ടിയ വോട്ട് മാറ്റം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിന്നത്. അതിൻ്റേതായിട്ടായിരിക്കാം ചില ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തത്. അപ്പോൾ തരൂരാണ് ജയിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം അവകാശപ്പെട്ടതുപോലെ, പറഞ്ഞതുപോലെ തന്നെ മാറ്റം വരുത്താൻ അദ്ദേഹം ശ്രമമെങ്കിലും നടത്തിയേനെ. അതുണ്ടായില്ല എന്നതിനർത്ഥം കോൺഗ്രസ് ഈ 2014 ശേഷം ഏതവസ്ഥയിലാണോ അതേ അവസ്ഥയിൽ തന്നെയോ, അതിലും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയേ ഇനിയും തുടർന്നും പോകൂ എന്നാണ് അവർ തെളിയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, അവസാനത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 തെരഞ്ഞെടുപ്പിൽ 53 MPമാരോ മറ്റോ എന്തോ ആണ് കോൺഗ്രസ്സിന് കിട്ടിയത്. ഔദ്യോഗികമായിട്ടൊരു പ്രതിപക്ഷ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, കാരണം കുറേ കൂടെ സീറ്റ് അവർക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ഈ ഇതാണ് അവരുടെ രീതിയെങ്കിൽ 2024 തെരഞ്ഞെടുപ്പിൽ ഈ 53 എന്നതിൽ നിന്ന് അതൊരു 40 താഴേലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാര്യം 53 ആ സമയത്ത് കിട്ടിയപ്പോഴും ആ കിട്ടിയതിൽ നല്ലൊരു പങ്കും കേരളത്തിൽ നിന്നുള്ളവരാണ്. കാരണം UDFന് ഇവിടുന്ന് 19 സീറ്റോളം കിട്ടി, അതിൽ 15-16 സീറ്റ് കോൺഗ്രസിൻ്റെ തന്നെയാണ് എന്ന് ഓർക്കണം. അപ്പോൾ അത് നല്ലൊരു സംഭാവന കൊടുത്തിട്ടുണ്ട് ഈ 53. അടുത്ത തവണ അത് ആവർത്തിക്കണമെന്നില്ല. പിന്നെ നോർത്ത് ഇന്ത്യയിലെ കാര്യവും, ഇതെല്ലാം കൊണ്ടും ഒരുപക്ഷെ 40 താഴെയോട്ട് പോയാലും ഒരത്ഭുതവുമില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഏതൊരു രാജ്യത്തും, ജനാധിപത്യ രാജ്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറുവശത്ത് ഒരു നല്ല പ്രതിപക്ഷവും കൂടെ വേണം. കുറച്ചെങ്കിലും അംഗബലവും ആൾബലവും ഉള്ള ഒരു പ്രതിപക്ഷവും കൂടെ വേണം. അതാണ് നല്ല ഭരണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യം. പ്രതിപക്ഷം തീരെ ദുർബലമായിരിക്കുന്നത് അത് ശരിയല്ല. അതിപ്പം BJP തുടർന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. BJPയുടെ പ്രതിപക്ഷമായിട്ട് നിൽക്കുന്ന പാർട്ടികൾ പല തട്ടിലായിട്ട് നിന്ന് ദുർബലമായിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമല്ല. തീർച്ചയായിട്ടും കോൺഗ്രസ് എങ്കിലും അത്യാവശ്യം ശക്തിയുള്ള ഒരു പ്രതിപക്ഷമായിരിക്കണം എന്നാണ് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള, അതായത് ഏതെങ്കിലും പാർട്ടിയുടെ അടിമകളുടെ കാര്യമല്ല പറയുന്നത്, ഞാൻ അല്ലാതെ സാധാരണ മനുഷ്യ കാര്യമാണ് പറയുന്നത്. അവർ ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷമായിട്ട് കോൺഗ്രസ് എങ്കിലും ഇവിടെ വേണമെന്നാണ്. പക്ഷേ ഇങ്ങനെ ഒരു കുടുംബത്തിൻ്റെ അടിമകളായിട്ട് മാത്രം അതപതിച്ചു പോയ മാനസികാവസ്ഥയുള്ള ഇവരെയും കൊണ്ട് പോകുമ്പോൾ
ആ ഒരു നിലയിലേക്ക് പോലും കോൺഗ്രസ്സിന് എത്താൻ പറ്റില്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ 40 താഴെയായിട്ട് ഒരുപക്ഷെ സ്റ്റാലിൻ്റെയൊക്കെ പാർട്ടിയെ പോലെയോ അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ TMC പോലെയൊക്കെയോ ഒരു പ്രാദേശിക പാർട്ടിയുടെ രൂപത്തിലൊക്കെ ഒതുക്കപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. കാരണം അവർക്ക് നന്നാവാൻ ഒരു ഉദ്ദേശവുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.